തിരുവനന്തപുരത്ത് തോക്ക് ചൂണ്ടി വിറപ്പിച്ച് മോഷ്ടാക്കൾ. അടഞ്ഞു കിടക്കുന്ന വീട്ടിൽ മോഷ്ടത്തിനെത്തിയവർ നാട്ടുകാർക്ക് നേരെ തോക്ക് ചൂണ്ടി സ്കൂട്ടറിൽ രക്ഷപ്പെട്ടു. ഇടപ്പഴിഞ്ഞി ഹൗസിംഗ് കോളനിയിലെ വീട് കുത്തിത്തുറക്കാൻ രണ്ടുപേർ ശ്രമിക്കുന്നത് അയൽവാസികളുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ചോദ്യം ചെയ്തപ്പോൾ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി രക്ഷപ്പെട്ടു. രാവിലെ ഒരു ഏകദേശം ഒരു 12:30 മണിക്ക് ഞങ്ങളുടെ എൻ്റെ ഡ്രൈവർ പുറത്ത് ബാങ്കിൽ പോകാനായിട്ട് വണ്ടി എടുക്കാൻ പോകുമ്പോഴത്തേക്കും തൊട്ടടുത്ത വീട്ടിലെ ഗേറ്റ് ഓപ്പണായി കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് രണ്ടുപേർ പുറത്തോട്ടിറങ്ങി വരുന്നുണ്ട്. എന്താ അവിടെ കാര്യം എന്ന് വെച്ചപ്പോൾ അവർ ഹിന്ദിയിലാണ് അവനോട് മറുപടി പറഞ്ഞത്. ഇതർ ആദ്മി നയ്യേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ലാലിന് സംശയം തോന്നിയുണ്ട്. ലാൽ അവരെ തടഞ്ഞു നിർത്തി. തടഞ്ഞപ്പോഴത്തേക്ക് അവർ പെട്ടെന്ന് അയാൾ പുറകിരുന്ന ആൾ തോക്ക് ചൂണ്ടിയിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. തോക്ക് ചൂണ്ടിക്കൊണ്ടാണ് രക്ഷപ്പെട്ടു പോയത്. പിടിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് താക്കോൽ ഊരിയെടുത്തു. സ്കൂട്ടറിൻ്റെ താക്കോല് ലാൽ അവർ സ്റ്റാർട്ടാക്കി വെച്ചിരുന്ന സ്കൂട്ടറിനെ ഓഫ് ചെയ്ത് താക്കോൽ ഊരിയെടുക്കുകയും അവർ സ്കൂട്ടർ തള്ളിക്കൊണ്ട് തോക്ക് ചൂണ്ടിക്കൊണ്ട് രക്ഷപ്പെടുകയാണ് പുറത്തോട്ട് പോകാൻ. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. അനന്തൻ, ഈ ഇതര സംസ്ഥാനക്കാരുടെ തട്ടിപ്പ് കേന്ദ്രമായി നമ്മുടെ തലസ്ഥാനം മാറുകയാണോ? ഈ അടുത്ത കാലത്താണ് നമ്മൾ അവിടെ നിന്ന് ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ഒരു വീട്ടമ്മയെ കൊലപ്പെടുത്തിയ വാർത്ത കേട്ടത്. ഇന്നിപ്പോൾ ഇതാ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയെന്ന വാർത്ത കേൾക്കുന്നു. പ്രതികളിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? എപ്പോഴാണ് ഈ സംഭവം? എന്തൊക്കെയാണ് ഉണ്ടായത് അവിടെ? അഞ്ജിത, കുറച്ചു കാലം മുമ്പ് തിരുവനന്തപുരത്തിൻ്റെ പേരുദോഷം ഗുണ്ടാ തലസ്ഥാനം എന്നായിരുന്നു. അതിൻ്റെ നാണക്കേടൊക്കെ ഒന്ന് മാറി ഗുണ്ടകളെയൊക്കെ ഒന്ന് അമർച്ച ചെയ്ത് വരുന്നതിനിടയിലാണ് ഇപ്പോൾ ഇതര സംസ്ഥാനക്കാർ തലപൊക്കി തുടങ്ങിയിരിക്കുന്നത്. കേശവദാസപുരത്ത് വീട്ടമ്മയെ കൊലപ്പെടുത്തിയ അന്യസംസ്ഥാന തൊഴിലാളി, ആ സംഭവം നടന്ന അതേ ദിവസം, അതിൻ്റെ ഞെട്ടൽ മാറിയിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഇതര സംസ്ഥാനക്കാർ കുറ്റവാളികൾ പ്രത്യക്ഷപ്പെട്ടത് തിരുവനന്തപുരത്ത്. അതും ഈ സമീപകാലത്തൊന്നും കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള മോഷണശ്രമമാണ് നടന്നിരിക്കുന്നത്. ഒരു വീട്ടിൽ മോഷണം നടത്താനെത്തുക, അതിനുശേഷം അത് കൈയോടെ പിടികൂടുമ്പോൾ തോക്ക് ചൂണ്ടി അവിടെ നിന്ന് രക്ഷപ്പെടുക, പിന്നീട് ഇവരെ വലയിലാക്കാൻ പോലീസ് ശ്രമിക്കുമ്പോൾ പോലീസിന് നേരെയും ഒരു സങ്കോചമോ അല്ലെങ്കിൽ ഒരു ഭയമോ കൂടാതെ പെട്ടെന്ന് തന്നെ തോക്കെടുത്ത് പോലീസിനെ വിരട്ടി അവിടെ നിന്ന് കടന്നു കളയുക. ഇപ്പോൾ ഏതാണ്ട് മണിക്കൂറുകളായി, ഉച്ചയ്ക്ക് നടന്ന സംഭവമാണ്, മണിക്കൂറുകളായി ഇതുവരെ പോലീസിന് ഈ മോഷ്ടാക്കളെ രണ്ടുപേരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ വഞ്ചിയൂർ ഭാഗത്ത് വെച്ച് പോലീസ് ഇവരെ സംശയിച്ച് തടഞ്ഞു നിർത്തി അവരെ പരിശോധിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ വെച്ച് തോക്ക് ചൂണ്ടി രക്ഷപ്പെട്ടു പോയത്. ആ തോക്ക് ചൂണ്ടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഏതായാലും തിരുവനന്തപുരത്തിന് വലിയ ഞെട്ടലായിരിക്കുകയാണ് ഈ സംഭവം. ആരാണ് ഈ പ്രതികൾ? ഇതിനു മുൻപ് ഇവിടെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണോ? ഇനി ഇതര സംസ്ഥാനക്കാരാണോ അതോ ഇത് മനഃപൂർവ്വം ഹിന്ദി പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയതാണോ എന്നൊക്കെയുള്ളത് പോലീസ് പരിശോധിക്കുകയാണ്. ഇവർ മോഷ്ടിച്ച ഇരുചക്ര വാഹനത്തിലാണ് സഞ്ചരിക്കുന്നത് എന്ന് പോലീസിന് ഉറപ്പായിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളും ഈ രണ്ടുപേരുടെയും മുഖദൃശ്യങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും പോലീസിന് ഇവരെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവർ ഈഞ്ചക്കൽ ഭാഗത്ത് ബൈപ്പാസിൽ കയറി എങ്ങോട്ടോ പോയിട്ടുണ്ട്. അതെ, ഏത് ഡയറക്ഷനിലാണ് പോയതെന്ന് പോലീസ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അഞ്ജിത, വളരെ വേഗത്തിൽ പോലീസിന്റെ പിടി വീഴേണ്ടതാണല്ലോ. കാരണം കൃത്യമായിട്ട് ആ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ആ പ്രതികളുടെ മുഖം പതിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, പോലീസിനെ പോലും വെട്ടിച്ച് കടന്നു കളയുന്നു. അപ്പോൾ സ്വാഭാവികമായും എല്ലായിടത്തേക്കും വിവരമൊക്കെ നൽകിയിട്ടുണ്ടാകുമല്ലോ. പോലീസ് വൃത്തങ്ങൾ എന്താണ് പറയുന്നത്? വളരെ വേഗത്തിൽ തന്നെ പിടികൂടുമോ? സംഭവമുണ്ടായി ഉടൻ തന്നെ പോലീസിൻ്റെ കൺട്രോൾ റൂമിൽ നിന്ന് എല്ലാ സ്റ്റേഷനുകൾക്കും ഒക്കെ നിർദ്ദേശങ്ങൾ പോയിരുന്നു. ഇവരുടെ ദൃശ്യങ്ങൾ ലഭിച്ചപ്പോൾ തന്നെ അതെല്ലാം പാസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവർ കൃത്യമായ ആസൂത്രണത്തോടെ മോഷണത്തിനിറങ്ങിയതാണ്. അതുകൊണ്ട് ഇവർക്ക് രക്ഷപ്പെടാനുള്ള വഴിയും ഇവർ ഉണ്ട്. അത് ആദ്യമേ ആസൂത്രണം ചെയ്തിട്ടുണ്ടാകുമെന്നാണ് പോലീസ് കരുതുന്നത്. കാരണം ഈ മോഷണശ്രമം നടത്തിയത് ഇടപ്പഴഞ്ഞിയിലെ ഒരു അധ്യാപികയുടെ വീട്ടിലാണ്. അധ്യാപിക രാവിലെ വീട് പൂട്ടി സ്കൂളിലേക്ക് പോകും എന്ന് കൃത്യമായി നിരീക്ഷിച്ച് അറിഞ്ഞു തന്നെയാണ് ഇവർ വന്നത്. പകല് ആ വീട്ടിൽ ആളുണ്ടാകില്ല എന്ന് ഉറപ്പായിട്ടാണ് ആ കള്ളന്മാർ അവിടെ ആ വീട് തന്നെ തിരഞ്ഞെടുത്ത് അവിടെ മോഷണത്തിന് ശ്രമിച്ചത്. ഞാനിപ്പോൾ ആ വീടിൻ്റെ പരിസരത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ അയൽവാസികളൊക്കെ വന്ന് അക്കാര്യമാണ് പറയുന്നത്. മാത്രമല്ല, ഈ തൊട്ടടുത്തടുത്ത് വീടുകളുണ്ട്, ആ വീടുകളിലൊക്കെ ആൾക്കാരുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീട് കൃത്യമായി അവർ ലൊക്കേറ്റ് ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ മറ്റൊരു അപകടം അവർ ശ്രദ്ധിച്ചിരുന്നില്ല. ഈ വീട്ടിൽ ജോലി ചെയ്യുന്ന അതേ ഡ്രൈവർ തൊട്ടടുത്ത സ്ഥാപനത്തിലും ഡ്രൈവറായി ജോലി ചെയ്യുന്നുണ്ട്. അയാൾ എപ്പോഴും ഈ വീട് നിരീക്ഷിച്ചുകൊണ്ട് അവിടെ ഉണ്ടാകും എന്നുള്ള കാര്യം ഈ കള്ളന്മാർ ശ്രദ്ധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഈ പൂട്ട് പൊളിക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ തൊട്ടടുത്ത സ്ഥാപനത്തിലുണ്ടായിരുന്ന ഡ്രൈവർ ലാൽ പുറത്തേക്ക് വരികയും അസ്വാഭാവികമായി രണ്ടുപേരെ ആ വീടിൻ്റെ മുറ്റത്ത് കണ്ടപ്പോൾ പെട്ടെന്ന് വന്ന് ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തത്. പക്ഷേ ലാൽ പേടിച്ചു പോയത് ഈ തോക്ക് ചൂണ്ടിയപ്പോഴാണ്. അതുകൊണ്ട് ഇല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്തുമായിരുന്നു എന്നാണ് ലാൽ പറയുന്നത്. ശരി അനന്തൻ, എന്തായാലും സമാധാനമായി ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പലതരത്തിലുള്ള കള്ളന്മാർ നാട്ടിൽ ഇറങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ തലസ്ഥാനത്ത് കണ്ടത്.